അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന്. പൗലോസും ശീലാസും തിമോഥയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്കർ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങൾ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലമായ പ്രവൃത്തിയും സ്നേഹത്തിന്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും പ്രാർത്ഥനയിൽ നിരന്തരം ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ഏറെ നിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ എത്തിയത്. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കു വേണ്ടി എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കഠിനമായ കഷ്ടതയിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെയും കർത്താവിന്റെയും അന്യകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മാസിഡോണിയയിലും അഖായിയയിലുമുള്ള സകല വിശ്വാസികൾക്കും മാതൃകയായി തീർന്നു. കർത്താവിന്റെ വചനം നിങ്ങളിൽ നിന്ന് മാസിഡോണിയയിലും അഖായിയയിലും പ്രതിധ്വനിച്ചുവെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും പറയേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഏതു വിധമായിരുന്നുവെന്ന് അവർ തന്നെ വിവരിക്കുന്നുവല്ലോ. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവിടെ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനുമായി നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവർ പ്രസ്താവിക്കുന്നു. തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട്. സഹോദരരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് നിഷ്ഫലമായില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് മുമ്പ് കഷ്ടവും അപമാനവും സഹിച്ചുവെങ്കിലും നിങ്ങൾ അറിയുന്നതുപോലെ കഠിനമായ എതിർപ്പ് വകവയ്ക്കാതെ ദൈവത്തിന്റെ സുവിശേഷം അവിടുത്തെ സഹായത്താൽ നിങ്ങളോട് അറിയിക്കുവാൻ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ പ്രബോധനം തെറ്റിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ കാപട്യത്തിൽ നിന്നോ ഉണ്ടായതല്ല. നേരെ മറിച്ച്, സുവിശേഷം ഫലമേൽപ്പിക്കുന്നതിന് യോഗ്യരായി ദൈവം ഞങ്ങളെ അംഗീകരിച്ചതനുസരിച്ച് മനുഷ്യരെയല്ല ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങൾ മുഖസ്തുതി പറയുകയോ ദുരാഗ്രഹത്താൽ കൌശലം പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. അതിന് ദൈവം സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഗൌരവം ഭാവിക്കാമായിരുന്നുവെങ്കിലും ഞങ്ങൾ നിങ്ങളിൽ നിന്നാകട്ട് മറ്റു മനുഷ്യരിൽ നിന്നാകട്ട് മാനമന്വേഷിച്ചില്ല. ഒരമ്മ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളോട് ആർദ്രതയോടെയാണ് പെരുമാറിയത്. ഇപ്രകാരം നിങ്ങളുടെ ഗാഢമായ വാത്സല്യം പൂണ്ട് ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണൻ പോലും നിങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി. സഹോദരരെ, ഞങ്ങളുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടുമെല്ലാം നിങ്ങൾ നിശ്ചയമായും ഓർമ്മിക്കുമല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളെ അറിയിച്ചു. വിശ്വാസികളായ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര വിശുദ്ധരും നീതിനിഷ്ഠരും നിഷ്കളങ്കരുമായിരുന്നുവെന്നതിന് നിങ്ങൾ സാക്ഷികൾ, ദൈവവും സാക്ഷി. തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യരായി ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അപ്പൻ മക്കളെ എന്ന പോലെ ഞങ്ങൾ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞും പോന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളിൽ നിന്ന് കേട്ട ദൈവവചനം നിങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് കേവലം മനുഷ്യരുടെ വാക്കായിട്ടല്ല, അത് വാസ്തവത്തിൽ ആയിരിക്കുന്നതുപോലെ ദൈവത്തിന്റെ തന്നെ വചനമായിട്ടാണ് നിങ്ങൾ അംഗീകരിച്ചത്. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇപ്പോഴും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ ദൈവത്തിന് നിരന്തരം സ്തോത്രം ചെയ്യുന്നു. സഹോദരരെ, നിങ്ങൾ യഹൂദിയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകളുടെ അനുകാരികളായി തീർന്നു. യഹൂദിയിലെ സഭകൾ യഹൂദരിൽ നിന്ന് സഹിച്ചവ നിങ്ങളുടെ നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചിരിക്കുന്നു. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ പുറത്താക്കിയവരുമാണ്. വിജാതീയർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ ഞങ്ങളെ വിലക്കുകയും അതിലൂടെ ദൈവത്തിന് അനിഷ്ടം ജനിപ്പിക്കുകയും അങ്ങനെ സകല മനുഷ്യരുടെയും ശത്രുക്കളാകുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. എന്നാൽ ദൈവക്രോധം പരമാവധി അവരുടെ മേൽ വന്നിരിക്കുന്നു. എന്നാൽ സഹോദരരെ,
ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല ശരീരം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു. അതിനാൽ നിങ്ങളുടെ മുഖം കാണുവാൻ അത്യന്തം വാഞ്ചിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളുടെ അടുത്തെത്താൻ ഞങ്ങൾ, പ്രത്യേകിച്ചും പൗലോസ് എന്ന ഞാൻ, ഒന്ന് രണ്ട് തവണ ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തിരുമുമ്പിൽ ഞങ്ങളുടെ ആശയോ ആനന്ദമോ അഭിമാന കിരീടമോ ആരാണ്? നിങ്ങൾ തന്നെയല്ലയോ? അതെ, ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. 1 തെസലോനിക്കർ 3. അതുകൊണ്ട് ഇനിയും സഹിച്ചിരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് വന്നപ്പോൾ അഥേനയിൽ തനിയെ കഴിയുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ കരുതി. ഈ പീഡനങ്ങളിൽ ആരും ഇളകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ ഉറപ്പിക്കുവാനും വിശ്വാസം സംബന്ധിച്ച് ധൈര്യപ്പെടുത്തുവാനുമായി ഞങ്ങൾ നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനുമായ തിമോഥെയോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. നാം കഷ്ടങ്ങൾക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് പീഡനമുണ്ടാകുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞിരുന്നത് തന്നെ സംഭവിച്ചുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് തീരെ സഹിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പരീക്ഷകൻ നിങ്ങളെ ഏതു വിധത്തിലെങ്കിലും പരീക്ഷിച്ചുവോ എന്നും ഞങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമായോ എന്നും ഭയപ്പെട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിതി അറിയുവാൻ ഞാൻ ആളയച്ചു. എന്നാൽ തിമോഥെയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് ശുഭവാർത്തയുമായി മടങ്ങിവന്നിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഞങ്ങളെ സ്നേഹപൂർവം സ്മരിക്കുന്നുണ്ടെന്നും നിങ്ങളെ കാണാൻ ഞങ്ങൾ കൊതിക്കുന്നതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെയും കാണാൻ വാഞ്ചിക്കുന്നുവെന്നും അയാൾ പറഞ്ഞു. അതിനാൽ സഹോദരരെ, ഞങ്ങളുടെ സകല ക്ലേശത്തിലും കഷ്ടത്തിലും നിങ്ങളുടെ വിശ്വാസനിമിത്തം ഞങ്ങൾ ആശ്വസിച്ചു. നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നുവെന്നറിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് ദൈവസന്നിധിയിലുള്ള സകല സന്തോഷത്തിനും മതിയായ വിധം ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുവാനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ ശുഷ്കാന്തിയോടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തെത്താൻ ഞങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതുപോലെ നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും ഉള്ള സ്നേഹം നിറഞ്ഞു കവിയാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധരുമായി പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കട്ടെ. 1 തെസലോനിക്കർ 4. ഒടുവിൽ സഹോദരരെ, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളിൽ നിന്ന് പഠിച്ചിരുന്നതുപോലെ ഇപ്പോൾ ജീവിച്ചു പോരുന്നുവല്ലോ. അതിൽ നിങ്ങൾ അധികം വർദ്ധിച്ചു വരണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് യേശുവിന്റെ അധികാരത്താൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്ന കൽപ്പനകൾ എന്തൊക്കെ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ? നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് ഉപേക്ഷിക്കണം. നിങ്ങളിൽ ഓരോരുത്തരും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത അന്യജാതിക്കാരെ പോലെ കാമാസക്തിയിലല്ല, വിശുദ്ധിയിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളണം. ഈ കാര്യത്തിൽ ആരും അതിര് ലംഘിക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. ഞങ്ങൾ നിങ്ങൾക്ക് ഗൌരവപൂർവ്വം താക്കീത് തന്നിട്ടുള്ളതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം പ്രതികാരം നടത്തുന്നത് കർത്താവാണ്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്രേ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രബോധനം നിരസിക്കുന്നവൻ മനുഷ്യനെയല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെ തന്നെ നിരസിക്കുന്നു. സഹോദര സ്നേഹത്തെപ്പറ്റി നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കുവാൻ ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. മാസിഡോണിയയിൽ എല്ലായിടത്തുമുള്ള എല്ലാ സഹോദരരോടും നിങ്ങൾ അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്യുന്നുവല്ലോ. ഇതിൽ അധികം വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പുറത്തുള്ളവരോട് ഉചിതമായി പെരുമാറുവാനും ഒന്നിനും ബുദ്ധിമുട്ട് വരാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ ശാന്തമായ ഒരു ജീവിതം നയിക്കുവാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. സഹോദരരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെപ്പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര പ്രാപിക്കുന്നവരെക്കുറിച്ച് അറിവില്ലാത്തവർ ആയിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെയും ദൈവം അവിടത്തോടൊപ്പം മടക്കി വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എന്നേക്കും കർത്താവിനോടുകൂടെ വസിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ.